ഹായ്, നമ്മൾ പലപ്പോഴും സ്വപ്നം കാണാറുള്ളതാണ്, ജീവിതം ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ നടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആഗ്രഹിക്കുന്നത്ര സമ്പത്ത്, ആരോഗ്യം, കുടുംബ ബന്ധങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ, സമൂഹത്തിൻ്റെ അംഗീകാരം, മനസ്സിൻ്റെ സമാധാനം, ഇവയൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ കിട്ടുവാനുള്ള സാഹചര്യമുണ്ടായിരുന്നെങ്കിൽ ജീവിതം എത്ര മനോഹരമായിരുന്നേനെ. പണ്ട് നമ്മൾ അലാവുദ്ദീനും അത്ഭുതവിളക്കും കഥ വായിക്കുമ്പോൾ അതിലെ ഭൂതത്തെ പോലെ ആഗ്രഹിക്കുന്നതെന്തും സാധിച്ചു തരുവാൻ കഴിയുന്ന ഒരു സംവിധാനമോ കഴിവോ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആഗ്രഹിക്കാത്തവരുണ്ടാകില്ല. എന്നാൽ അങ്ങനെ ഒരു കഴിവ് ഓരോ മനുഷ്യനുമുണ്ട് എന്നതാണ് നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ചും സ്പിരിച്വാലിറ്റിയെക്കുറിച്ചുമൊക്കെ ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും അതുപോലെ നൽകുവാനുള്ള ഒരു സംവിധാനം ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിനൊരു പ്രാപഞ്ചിക നിയമവും ഉണ്ട്. അതിൻ്റെ പേരാണ് ദി ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ദി ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ഉപനിയമം തന്നെയാണിത്. ദി ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നൊരു പേരുമുണ്ട്. ഇവിടെ ഡിമാൻഡ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ ആഗ്രഹത്തിനനുസരിച്ചുള്ള ചിന്തകളാണ്. മനുഷ്യൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രപഞ്ചം നൽകുന്നു, സപ്ലൈ ചെയ്യുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മൾ ഇതുവരെ പഠിച്ച പാഠങ്ങൾ ഓർത്താൽ സിമ്പിളായി അത് മനസ്സിലാകും. പ്രപഞ്ചം അതിൻ്റെ ക്രിയേഷന് വേണ്ടി ആശ്രയിക്കുന്നത് മനുഷ്യരെയാണ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളിലും അതിനെ തുടർന്നുണ്ടാകുന്ന ചിന്തകളിൽ നിന്നുമാണ് ഇവിടെ ക്രിയേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം എപ്പോഴും മനുഷ്യൻ്റെ ചിന്തകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലുള്ളതെന്തായാലും അത് നടത്തി കൊടുക്കുവാൻ, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുവാൻ. അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത് പിന്നെയുള്ള കാര്യം. ചിന്തകൾ ഉണ്ടാകുമ്പോൾ അതൊരു ഡിമാൻഡായി പരിഗണിച്ച് സപ്ലൈ ഉണ്ടാകും. എത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നോ അത്രത്തോളം സപ്ലൈ ഉണ്ടാകും. അതാണ് നിയമം. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കാനുള്ളത്, ഇവിടെ സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ നീ ഇത്രയൊക്കെ ചോദിച്ചില്ലേ, ഇത്രയൊക്കെ കിട്ടിയില്ലേ, ഇനി മതി എന്നൊന്നും പ്രപഞ്ചം കരുതില്ല. അൺലിമിറ്റഡ് സപ്ലൈ ആണ്. എത്ര ചോദിച്ചാലും സപ്ലൈ ഉണ്ട്. ചോദിച്ചില്ലെങ്കിലേ ഉള്ളൂ പ്രശ്നം. ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്, ഒട്ടേറെ ആഗ്രഹിച്ച് പ്രയത്നിച്ച് പ്രാർത്ഥിച്ച് ഒരു ജോലി കിട്ടി, ഇനി അതിലിരുന്നു കൊണ്ട് അതിലും ഉയർന്ന ഒരു ജോലി കിട്ടുവാൻ വേണ്ടി ആഗ്രഹിച്ചാൽ അത് അതിമോഹമാകുമോ അത്യാഗ്രഹമാകുമോ എന്ന്? ഒരിക്കലുമില്ല. സത്യത്തിൽ അത്യാഗ്രഹം എന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നെഗറ്റീവായ ഒരു വാക്കല്ല. ദുരാഗ്രഹമാണ് നെഗറ്റീവ്. മറ്റുള്ളവരുടെ കയ്യിലുള്ളത് കൂടി നമുക്ക് കിട്ടണമെന്നുള്ള ചിന്ത. അത്യാഗ്രഹം എന്നതിൻ്റെ ഒരു നല്ല വശം നമുക്ക് നിലവിലുള്ളതിൽ സംതൃപ്തമാകാതെ കൂടുതൽ നേടാൻ ആഗ്രഹിക്കുക എന്നതാണ്. മനുഷ്യൻ അവൻ്റെ കയ്യിലുള്ളതിനെക്കുറിച്ച് തീർച്ചയായും സന്തോഷിക്കണം, പക്ഷേ സംതൃപ്തിപ്പെടാൻ പാടില്ല. എല്ലാവരും കിട്ടിയത് കൊണ്ട് തൃപ്തരായി കഴിഞ്ഞാൽ മനുഷ്യൻ ഒരു കംഫർട്ട് സോണിലേക്ക് പോകും. മനുഷ്യൻ്റെ സൃഷ്ടിപരമായ കഴിവിന് ജീർണതയുണ്ടാകും. പ്രപഞ്ചത്തിൻ്റെ പരിണാമം സാധ്യമാകില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരിൽ അസംതൃപ്തി എന്ന വികാരമുള്ളത് ഒരു കുറവായിട്ടോ കുറ്റമായിട്ടോ എടുക്കേണ്ട, മറിച്ച് മനുഷ്യൻ്റെ സൃഷ്ടിക്കുവാനുള്ള ഒരു ത്വരയായി കാണണം. മനുഷ്യൻ്റെ ഉള്ളിലെ അവൻ്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ചുള്ള അസംതൃപ്തിയാണ് എപ്പോഴും ലോകത്തെ മാറ്റിമറിക്കുന്ന കണ്ടെത്തലുകളിലേക്കും കണ്ടുപിടുത്തങ്ങളിലേക്കും നേട്ടങ്ങളിലേക്കും അവനെ നയിച്ചിട്ടുള്ളത്. നമ്മളിവിടുത്തെ വലിയ ബിസിനസ്സുകാരുടെയൊക്കെ ഇൻ്റർവ്യൂകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവരെല്ലാം കോമണായി പറയുന്നൊരു കാര്യമാണ്, അവർ നിലവിലെ അവസ്ഥയിൽ ഹാപ്പിയാണ്, പക്ഷേ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുവാനുള്ള ആ ഒരു പരിശ്രമത്തിൻ്റെ അൺകംഫർട്ടബിളായിട്ടുള്ള സ്റ്റേജിലുമാണെന്ന് അവർ പറയുന്നത് കേൾക്കാം. അതൊരിക്കലും അത്യാഗ്രഹമല്ല, ക്രിയേഷന് വേണ്ടിയുള്ള ആഗ്രഹമാണ്. ആ ഒരു ചിന്താരീതിയാണ് അവരെ ഉയർന്ന വലിയ ബിസിനസ്സുകാരാക്കി മാറ്റുന്നത്. അതുകൊണ്ട് മറ്റ് മോശം മാർഗങ്ങളിലൂടെ അല്ലാതെ സ്വന്തം കഴിവും അധ്വാനവും ഉപയോഗിച്ച് കൂടുതൽ നേടുവാൻ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് മാത്രമല്ല, അതാണ് പ്രപഞ്ചം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പഠിച്ച പ്രപഞ്ചത്തിൻ്റെ ദി ലോ ഓഫ് പെർപ്പച്വൽ ഇൻക്രീസ് എന്ന നിരന്തരമായ വർധനവിൻ്റെ നിയമത്തെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യരിലൂടെ നിരന്തരമായി വർദ്ധിക്കുവാനും വികസിക്കുവാനും പരിണമിച്ച് മുന്നേറുവാനുമാണ് പ്രപഞ്ചം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ കൂടുതൽ മെച്ചപ്പെട്ട ജോലി ആഗ്രഹിക്കുന്നതോ ബിസിനസ്സിൽ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നതോ കൂടുതൽ പണമുണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നതോ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നിരന്തരമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതോ ഒന്നും ഒരിക്കലും ഒരു മോശം കാര്യമല്ല. പക്ഷേ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധം മത്സരബുദ്ധിയോടെയോ മറ്റുള്ളവരിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ടോ മറ്റു മനുഷ്യരുടെ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ടോ ആകരുത് എന്ന് മാത്രം. അപ്പോൾ ദി ലോ ഓഫ് സപ്ലൈ എന്ന നിയമം മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുവാനുള്ളത് ഈ യൂണിവേഴ്സിൽ വിഭവങ്ങളുടെ സപ്ലൈക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. നമ്മുടെ ചിന്തിക്കുവാനുള്ള കഴിവിനപ്പുറത്തേക്ക് വ്യാപിച്ചിരിക്കുന്ന ഈ മഹാപ്രപഞ്ചം മുഴുവൻ ഊർജമാണ്. നാം ഈ ചെറിയ ഭൂലോകത്ത് കാണുന്ന സകല സമ്പത്തും ആഡംബരങ്ങളും വികസനവും എല്ലാം
അവരൊറ്റ ഊർജത്തിന്റെ എത്രയോ ചെറിയ, ഒരുപക്ഷെ വാക്കുകൾ കൊണ്ടുപോലും ഉപമിക്കാൻ കഴിയാത്ത അത്ര ചെറിയ ഒരു അംശത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്. അവിടെ നാം കുറച്ചുകൂടി അധികം വരുമാനം നൽകുന്ന ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നതോ, കുറച്ചുകൂടി ലക്ഷറി ആഗ്രഹിക്കുന്നതോ, കുറെ കോടികൾ അധികം നേടുവാൻ കഴിയുന്ന ഒരു ബിസിനസ് ആഗ്രഹിക്കുന്നതോ ഒന്നും യൂണിവേഴ്സിനൊരു പ്രശ്നമേയല്ല. പ്രപഞ്ചം അതിന്റെ വ്യക്തിരൂപമെടുത്ത നാമെന്ന മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് ഈ അനന്തമായി പരന്നു കിടക്കുന്ന എനർജിയിൽ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ സൃഷ്ടിച്ച് എൻജോയ് ചെയ്ത് ഈ ഭൂമിയിൽ ജീവിതകാലം ചിലവിടാനാണ്. അതിനായി നിങ്ങളുടെ ആഗ്രഹങ്ങളിലൂടെ, ചിന്തകളിലൂടെ ഡിമാൻഡ് ചെയ്താൽ തീർച്ചയായും അതിൻ്റെ സപ്ലൈ ഞാൻ ചെയ്തു കൊള്ളാമെന്നാണ്. പക്ഷേ ഇവിടെ കുറവുള്ളത് നമ്മുടെ ഡിമാൻഡിന് മാത്രമാണ്. നമുക്ക് ഡിമാൻഡിന് മടിയാണ്. കാരണം നമ്മൾ ചോദിച്ചാൽ കിട്ടുമോ എന്നുള്ള സംശയമാണ്, വിശ്വാസക്കുറവാണ്. അതിന് പ്രധാന കാരണമോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത അതേ പരിമിതമായ പാരഡൈം. സമൂഹത്തിൽ മറ്റുള്ളവർ നല്ല ജീവിതം നയിക്കുന്നത് കാണുമ്പോൾ നമുക്കും അതുപോലെ ആവണമെന്ന് പ്രത്യക്ഷത്തിൽ ആഗ്രഹമുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അറിയാതെ തന്നെ നാം നമ്മോട് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത്രയൊക്കെ ചോദിച്ചാൽ കൂടിപ്പോകുമോ, എനിക്കതിന് അർഹതയുണ്ടോ എന്നൊക്കെ. സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകളും ഇപ്പോഴും സാമ്പത്തികമായും സാമൂഹികമായുമൊക്കെ താഴ്ന്ന അവസ്ഥയിൽ തുടരുവാനുള്ള പ്രധാന കാരണം മനസ്സിൻ്റെ ഈ പരിമിതമായ പാരഡൈമാണ്. സുസ്ഥിരമായ പ്രാക്ടീസിലൂടെ നമ്മൾ നമ്മുടെ പാരഡൈമിനെ വികസിപ്പിക്കണം. തൽഫലമായി നമുക്ക് സ്വാഭാവികമായും വലിയ ആഗ്രഹങ്ങളുണ്ടാകും. അത് കിട്ടുമെന്നുള്ള കോൺഫിഡൻസും എവിടെ നിന്നില്ലാതെ വരും. നമ്മളൊന്ന് പിന്തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും, അങ്ങനെ പൂർണ്ണമായും കോൺഫിഡൻസോടെ ആഗ്രഹിച്ചിട്ടുള്ളതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാനും ആസ്വദിക്കാനും വേണ്ട എല്ലാ നന്മയുടെയും പൂർണ്ണമായ സപ്ലൈ ലഭിക്കുവാൻ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. അപ്പോൾ ഇടമുറിയാതെ ആ സപ്ലൈ ലഭിക്കുവാൻ വേണ്ടത് നിരന്തരമായി ഡിമാൻഡ് ചെയ്യുക എന്നതാണ്. നിരന്തരമായി ഡിമാൻഡ് ചെയ്യേണ്ടത് ആത്മാർത്ഥമായ തീവ്രമായ ആഗ്രഹത്തിലൂടെയും അത് ലഭിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിലൂടെയും പ്രതീക്ഷയോടുള്ള ചിന്തകളിലൂടെയുമാണ്. ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് പ്രശസ്ത എഴുത്തുകാരനായിരുന്ന നെപ്പോളിയൻ ഹില്ലിന്റെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാം. ഓർക്കുക, ജീവിതത്തിൽ കഷ്ടപ്പാടും ദാരിദ്ര്യവും ചിന്തിച്ചു കൂട്ടി ആകർഷിപ്പിക്കുന്നതിൻ്റെ അത്ര പ്രയത്നമേ ഉയർന്ന ലക്ഷ്യങ്ങൾ നേടുന്നതിനും സമൃദ്ധിയും ഐശ്വര്യവും ഡിമാൻഡ് ചെയ്ത് നേടുന്നതിനും ആവശ്യമായി വരുന്നുള്ളൂ എന്നത്. ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു എവരി വൺ. താങ്ക് യു.